ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസ്റ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമെന്ന് ഇംഗ്ലണ്ടിലെ 5 പൗണ്ട് എലിസബത്ത് സെക്കൻഡിൻ്റെ 5 പൗണ്ട് കറൻസിയുടെ, അതായത് പോളിമർ ഇഷ്യൂ ആയിട്ടുള്ള കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന, ഏകദേശം 1500 രൂപ വരെ ലഭിക്കാവുന്ന ഒരു കറൻസിയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമുക്ക് ആ ഒരു കറൻസി പരിചയപ്പെടാം, ഇംഗ്ലണ്ടിലെ 5 പൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാമെന്ന ഇംഗ്ലണ്ടിലെ 5 പൗണ്ട് എന്നറിയപ്പെടുന്ന പോളിമർ ഇഷ്യൂ കറൻസി. അപ്പോൾ ഈ ഒരു കറൻസി സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടാണ്. 2015 ഇംഗ്ലണ്ട് ഗവൺമെൻറ് ഈ ഒരു കറൻസി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്ന 5 പൗണ്ടാണ്. ഈ ഒരു കറൻസി പോളിമർ ഇഷ്യൂ കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് 125 × 65 mm ആണ്. ഈ ഒരു കറൻസിയുടെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഈ ഒരു കറൻസിയുടെ കളർ വരുന്നത് ബ്ലൂ അണ്ടർപ്രിന്റഡായിട്ട് വരുന്ന ഒരു കളറാണ് ഈ ഒരു കറൻസിക്ക് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം പുറകുവശമൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു കറൻസിയുടെ 5 പൗണ്ട്, ഇംഗ്ലണ്ടിലെ 5 പൗണ്ട് കറൻസിയുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. കറൻസിയുടെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്ന ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 5 pounds എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്ക് നമുക്ക് ആ ഒരു നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇവിടെ വാട്ടർമാർക്ക് ചെയ്തിരിക്കുന്നത്. പോളിമർ ഇഷ്യൂലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എലിസബത്ത് സെക്കൻഡ് രാജ്ഞി അവരുടെ ആ ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് വാട്ടർമാർക്കായിട്ട്. ഏറ്റവും മുൾഭാഗത്തായിട്ട് ഇവിടെ ഒരു കിരീടത്തിൻ്റെ പടവും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു കറൻസിയുടെ വാല്യൂ 5 pounds എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ക്യൂൻ എലിസബത്ത് സെക്കൻഡ് ഞാൻ കിരീടം വെച്ചിരിക്കുന്ന ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ 5 എന്നുള്ളൊരു വലിയ അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെയായിട്ട് 5 എന്നുള്ളൊരു അക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അണ്ടർപ്രിന്റായിട്ട് 5 എന്നൊരു ചെറിയ അക്കങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ സെൻറ്ററായിട്ട് നമ്മുടെ ആ ഒരു ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പിക്ചറൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ കറൻസിയുടെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. കറൻസിയുടെ പുറകുവശം നമുക്ക് ലെഫ്റ്റ് സൈഡ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് 5 pounds എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത് സർ വിൻസ്റ്റൺ ചർച്ചിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഛായാചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പിക്ചറിനോട് ചേർന്ന് തന്നെ ഇംഗ്ലണ്ട് ഗവൺമെൻറ്റിൻ്റെ പിക്ചറും, അതായത് ടവറിൻ്റെ പിക്ചറും, ആ ഒരു സിമ്പിളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ വരുന്ന റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാട്ടർമാർക്കാണ്. നമുക്ക് വാട്ടർമാർക്ക് നല്ല രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനോട് ചേർന്ന് തന്നെ 5 pounds എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. താഴെയായിട്ട് സീരിയൽ നമ്പറും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു കറൻസിയുടെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ ഇംഗ്ലണ്ടിലെ 5 pounds എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം 900 രൂപ മുതൽ 1500 രൂപ വരെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. ഈ ഒരു കറൻസിയുടെ കണ്ടീഷൻ നല്ലൊരു കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും 900 രൂപ മുതൽ നല്ലൊരു UNC കണ്ടീഷൻ ആണെങ്കിൽ 1500 രൂപ വരെ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ ഈ ഒരു കറൻസി ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത കറൻസിയാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ഈ ഒരു കറൻസി മേടിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസിന് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നല്ലൊരു ഡീലറിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നല്ലൊരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തോ ഈ ഒരു കറൻസി നമുക്ക് നമ്മുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ മേടിക്കാം. നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ തീർച്ചയായും 1 or 2 കറൻസി മേടിച്ച് നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എന്തെന്നാൽ എൻ്റെ കളക്ഷനിലേക്ക് പോലും എനിക്ക് 1 മാത്രമാണ് കിട്ടിയത്, ഈ ഒരൊറ്റ കറൻസി മാത്രമാണ് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ ഇതുപോലുള്ള കറൻസി, അതായത് നല്ല വില വരുന്ന വേൾഡിലെ പല പല കറൻസീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു കറൻസിയെക്കുറിച്ചൊക്കെ ഞാൻ തീർച്ചയായും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കറൻസികളൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലുള്ള കറൻസീസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സിലോ ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു കറൻസി 5 pounds എലിസബത്ത് സെക്കൻഡിൻ്റെ 5 pounds എന്നറിയപ്പെടുന്ന ഈ ഒരു കറൻസി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ബൈ ബൈ.